നമസ്കാരം, വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കുർബാന തർക്കത്തിൽ വിമതർക്ക് മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ. സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണം കുർബാനയെന്നും ആർച്ച് ബിഷപ്പ്. മഹാരാജാസിൽ എസ് എഫ് ഐ നേതാവിനെ കുത്തിയ കേസിൽ 15 പേർക്കെതിരെ കേസ്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് കെ എസ് യു ഫ്രിറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെ. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞത് വി ഡി സതീശൻ. നടന്നത് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമെന്ന് പ്രതിപക്ഷ നേതാവ്. വീണയ്ക്കെതിരായ കേസിന് അടിസ്ഥാനമില്ലെന്ന് എ കെ ബാലൻ. പിണറായി വിജയന് ദുശാസന്റെ ജീൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രിയുടെ കുടുംബം കേന്ദ്രീകരിച്ച് ഒരു പി കമ്പനി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണം. ചികിത്സാരേഖകൾ പരിശോധിക്കാൻ എം വി ഗോവിന്ദന് രാഹുലിന്റെ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് എൽ ഡി എഫും. തിരുവല്ലയിൽ പ്രവാസി മലയാളി കോൺക്ലേവിന് ഇന്ന് തുടക്കം. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലെന്ന നിലപാട് മായപ്പെടുത്തി ടി എൻ പ്രതാപൻ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. മത്സരം രാത്രി 8 ഖത്തറിൽ. ഇന്ത്യ ഇറങ്ങുക, പ്രതിരോധ നിരയുടെ കരുത്തിൽ.